ഹലോ കൂട്ടുകാരെ, ഒന്നും വഴറ്റാതെ തന്നെ ഉള്ളിയൊന്നും ചേർക്കാതെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു മീൻകറി കണ്ടാലോ? ഇത് വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്കത് ആ സിമ്പിൾ മീൻകറി തയ്യാറാക്കാനെടുത്തിട്ടുണ്ട് അങ്ങോട്ട്. അവിടെ അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കുന്നുണ്ട്, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 3 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് നമ്മുടെ കോക്കനട്ട് പൗഡറാണ് കേട്ടോ. കോക്കനട്ട് പൗഡർ ഇല്ലാത്തവർ നിങ്ങൾക്ക് തേങ്ങാ പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ അല്ല, ഒരു 1/2 കപ്പ് വീതം, ഒരു 1/2 കപ്പ് മൊത്തത്തിൽ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് നല്ല ചൂട് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം നല്ലതുപോലെ അതൊന്ന് കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചച്ചുവ് പോകാനും നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ചച്ചുവ് പോകാൻ വേണ്ടിയാണ് നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ല ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ചട്ടി എടുക്കുക, അതിനകത്തേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പക്ഷേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ, മീൻ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഇപ്പോൾ നല്ല കഷ്ണമുള്ള മീനാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെറിയ അയിലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ചെറിയ അയില എടുക്കുമ്പോൾ ഞാനിതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്, കാരണം ഇത് മുറിച്ച് കഴിഞ്ഞാൽ ഒത്തിരി ചെറുതായിപ്പോൾ, അതുകൊണ്ടൊന്ന് വരഞ്ഞെടുത്തിരിക്കുകയാണ്. അതൊന്ന് നമ്മുടെ ചട്ടിയിലോട്ട് ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കുന്ന കുടംപുളിയാണ്. കുടംപുളി വെള്ളത്തിലിട്ട് കുതിർത്ത കുടംപുളിയാണ്, അത് ഒരു 3-4 കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പുണ്ട്, ചൂടുവെള്ളത്തിലെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ്, അതും കൂടി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളൊന്ന് ആ മീനൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ. നിങ്ങളുടെ ചാറിനനുസരിച്ച് നിങ്ങൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. പൊടിയൊക്കെ കൂടുതലായിട്ട് എടുത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 കിലോ മീനിൻ്റെ കണക്കാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ പാത്രം, നമ്മുടെ ചട്ടി അടുപ്പത്തോട്ട് വയ്ക്കുക. അതിനുശേഷം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഇതാ ഇതുപോലെ ഒന്ന് വറ്റി കുറുകി വരും കേട്ടോ. തേങ്ങാപ്പാലായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഞാനിവിടെ പൊടിയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലാണെങ്കിൽ നിങ്ങൾക്ക് 2/2 പാലാണ് എടുക്കേണ്ടത്, 1/2 പാലല്ല. 2/2 പാലാണെങ്കിൽ ഒരു 1/2 കപ്പ് 2/2 പാൽ എടുത്താൽ മതി കേട്ടോ. ആ ഒരു അളവിൽ എടുത്തു കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ കുറുകി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ല അടിപൊളി സിമ്പിളായിട്ടുള്ള മീൻകറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് നമ്മുടെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.